നമസ്കാരം, വെൽക്കം ടു മലു ഫുട്ബോൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവസാനത്തെ EPL മത്സരങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം എല്ലാ മത്സരങ്ങളിലും ഒരേ സമയത്ത് സൺഡേ ആണ് നടക്കാൻ പോകുന്നത്. ബെറ്റിംഗ് ഒത്തുകളി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് എല്ലാ മത്സരങ്ങളിലും ഒരേ സമയത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കിരീടത്തിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. മാൻ സിറ്റി 3 മത്സരങ്ങൾ ബാക്കി നിൽക്കെ ഈ സീസണിലെ കിരീടം നേടിക്കഴിഞ്ഞു. ആർസനലാണ് കുറച്ചെങ്കിലും ഒരു ഫൈറ്റ് കൊടുത്തത്. ആദ്യത്തെ ഒരു 25 മത്സരങ്ങളിൽ ആർസനൽ ടൈറ്റിൽ റേസിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രഡീഷണൽ ടോപ്പ് 6 ആയ ചെൽസി, ലിവർപൂൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, സ്പേഴ്സ് ഇവരാരും ഒരു ടഫ് ഫൈറ്റ് ഒന്നും സിറ്റിക്ക് കൊടുത്തില്ല എന്ന് പറയേണ്ടി വരും. അവസാനത്തെ ഒരു 10 മത്സരങ്ങളിൽ വളരെ ശക്തമായ ഒരു മുന്നേറ്റമാണ് മാഞ്ചസ്റ്റർ സിറ്റി ഈ ഒരു സീസണിൽ നടത്തിയിട്ടുള്ളത്. എന്തായാലും സിറ്റിയും പെപ് ഗാർഡിയോളയും ക്രെഡിറ്റ് അർഹിക്കുന്നു. അവർ ഈ സീസൺ സ്വന്തമാക്കിക്കൊണ്ട് വളരെ ശക്തമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റെലിഗേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സർപ്രൈസുകൾ ചിലപ്പോൾ അവസാന മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എവർട്ടണും ബോമോത്തുമായിട്ടുള്ള മത്സരം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവർട്ടൺ ആ മത്സരം ജയിക്കുകയാണെങ്കിൽ അവർക്ക് പ്രീമിയർ ലീഗിൽ തുടരാൻ സാധിച്ചേക്കും. അതുകൂടെ ലെസ്റ്റർ സിറ്റി, ലീഡ്, സൗത്ത്ഹാംപ്റ്റൺ ഇവരൊക്കെ റെലിഗേറ്റ് ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ലെസ്റ്റർ സിറ്റിക്ക് ഒരു ചെറിയൊരു ചാൻസ് ഉണ്ട്. എവർട്ടൺ തോൽക്കുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മത്സരം ജയിച്ചുകൊണ്ട് ലെസ്റ്റർ സിറ്റിക്ക് EPL പ്രവേശിക്കാം. പക്ഷേ ഇതൊരു സ്ലിം ചാൻസ് മാത്രമാണ്. നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ലെസ്റ്റർ EPL കിരീടം നേടിക്കൊണ്ട് ഒരു വൻ ശക്തിയായി മുന്നോട്ട് വന്നത്. ഇപ്പോൾ ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും മിസ് മാനേജ്മെൻറ്റുമെല്ലാം ലെസ്റ്ററിനെ റെലിഗേഷൻ ഫൈറ്റിൽ കൊണ്ട് എത്തിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ലിവർപൂൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം യൂറോപ്യൻ ലീഗിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൂടാതെ ബ്രൈറ്റൺ ഒരു സർപ്രൈസ് എൻട്രിയായി യൂറോപ്യൻ കോമ്പറ്റീഷൻ ക്വാളിഫൈ ചെയ്തു. ഡിസേർബി അവരുടെ ടീം ക്രെഡിറ്റ് കൊടുത്തേ മതിയാവൂ. കഴിഞ്ഞ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ അവർ സമനില പിടിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ബ്രൈറ്റന്റെ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഡേറ്റ അനാലിസിസ് ടീമിനെ തന്നെയാണ്. അവരുടെ ഡിസ്കവറിയാണ് പുതിയ പ്ലേയേഴ്സിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നതും EPL ഒരു വൻ മുന്നേറ്റം ബ്രൈറ്റന് കൊണ്ടുവരാൻ സാധിക്കുന്നതും ഇതുമൂലമാണെന്ന് ഞാൻ ശക്തമായി വിചാരിക്കുന്നു. മറ്റ് എടുത്തു പറയുന്ന രണ്ട് മാനേജേഴ്സ് ഉനായ് എംറിയും അതുകൂടാതെ തോമസ് ഫ്രാങ്കുമാണ്. അപ്പോൾ ഉനായ് എംറി ആസ്റ്റൺ വില്ല ഏറ്റെടുക്കുമ്പോൾ അവർ ഒരു ബോട്ടം 10-ലായിരുന്നു. അവിടെ നിന്ന് വളരെ ശക്തമായിട്ട് തന്നെ ആസ്റ്റൺ വില്ലയെ ഒരു ടോപ്പ് 10-ലേക്ക് കൊണ്ടുവരാനും ഒരു കിടിലം ഫോർമേഷൻ അല്ലെങ്കിൽ കിടിലം എനർജി ടീമിലേക്ക് ഇഞ്ചക്ട് ചെയ്യാനും ഉനായ് എംറിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഒരു പോസിറ്റീവായിട്ടുള്ള സീസൺ തന്നെയാണ്. എറിക് ടെന്നാഗിനും ടീമിനും ഒരു EFL കപ്പ് അവർ ജയിച്ചിട്ടുണ്ട്. FA കപ്പിൻ്റെ ഫൈനലിലാണ്. ടോപ്പ് 4 സെക്യൂർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ടെന്നാഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സീസണാണ് എന്ന് പറയേണ്ടി വരും. ചെൽസി വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ബോട്ടം 10-ൽ ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം അവരൊരു റീബിൽഡിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. പോച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ ടീമംഗങ്ങളൊക്കെ നന്നായിട്ട് ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് ഒരു പുതിയ ഫോർമേഷനിലൂടെ ചെൽസി ശക്തമായി തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്പേഴ്സിനെയും ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മോശം സീസണാണ്. രണ്ട് ടീമുകളും ഒരു ഡൗൺവേർഡ് ട്രെൻഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയറക്ടർ ഓഫ് ഫുട്ബോളോ കോച്ചിനെയോ ഇതുവരെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. ആർനെ സ്ലോട്ടിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ആർനെ സ്ലോട്ട് ഇപ്പോൾ ഫെനീരുമായി ഒരു പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ മാനേജറെ തപ്പിക്കൊണ്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ഡാനിയൽ ലിവിയും സംഘവും ഒരു മാനേജറെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് ഒരു നിരാശാജനകമായ കാര്യം തന്നെയാണ്. അപ്പോൾ അവസാന മത്സരത്തിനായി നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തായ അറിയിക്കുക. ഏത് ടീം റെലിഗേറ്റ് ആകുമെന്ന് കമൻറ്റിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.